അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു. ഏറ്റവും ആദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അലി ഉസ്താദ്, സാദാത്തീങ്ങൾ, ആലിമീങ്ങൾ, ഇന്നത്തെ ഈ പ്രൊജക്റ്റിലേക്ക് പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വിടത്തിയ ഈ നാടിൻ്റെ ശക്തരായ ഉമറാക്കൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടില്ലേ, ഒരു 15 മിനിറ്റോളം ഉസ്താദ് ഈ സ്ഥാപനത്തിൻ്റെ നാളുവഴികളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിക്കുകയായിരുന്നു. ജീവിതത്തിൽ അമൂല്യമായ ചില മുഹൂർത്തങ്ങൾക്ക്, അമൂല്യമായ ചില സംഭവങ്ങൾക്ക് മനുഷ്യൻ അള്ളാഹു ചില ചാൻസുകൾ തരും. അത് നമുക്ക് അള്ളാഹു തരുന്ന വലിയൊരു മഹത്തായ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ്. ഈ ഒരു പ്രൊജക്റ്റുമായി സഹകരിച്ചപ്പോൾ ഞാൻ അത്രയൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ മഹാനായ അലി ഉസ്താദിൻ്റെ ആ നാളുവഴികൾ പറഞ്ഞപ്പോൾ ഇതെന്തുകൊണ്ടും നാളെ ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു ചേരലാണ് എന്ന് മനസ്സ് പറയുകയാണ്. അള്ളാഹു അങ്ങനെ ആക്കി നൽകുമാറാകട്ടെ. ഞാനെപ്പോഴും ഈ ബ്രോഷർ നിങ്ങളുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടാവും, എത്തിയോന്നറിയില്ല. എത്തുമ്പോൾ ആ ബ്രോഷറിൽ പറയാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാ കാര്യവും നമുക്ക് തുറന്ന് എഴുതാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു പുതിയ സംവിധാനം തുടങ്ങാണ്. യഥാർത്ഥത്തിൽ അതല്ല. നമ്മുടെ 25 വർഷം മുമ്പ് നമ്മുടെ മഹല്ലിൽ ഒരാൾ ഒരു പണ്ഡിതനായി വന്നാൽ ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന അറിവ്, ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾ, ആബാലവൃന്ദം, വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ ഉണ്ടാകുന്ന അറിവ്, അതൊരു പക്ഷേ ഒരു പണ്ഡിതൻ്റെ അറിവിന് മുന്നിൽ അതവർ പറയും. ഉസ്താദിനെ അനുസരിക്കുന്നൊരു കാലമാണ് ഇന്ന്. ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എല്ലാവർക്കും ധൈര്യവും ചോദിക്കാനും ഒക്കെ ഇടപെടാനുമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വളരെ ശക്തരായി മഹല്ലുകളിൽ നിൽക്കേണ്ടതുണ്ട്, പ്രസ്ഥാനത്തിൽ നിൽക്കേണ്ടതുണ്ട്. ഒരു 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ മുന്നിൽ പതറിപ്പോകുന്നവരാണ് നമ്മുടെ ഇങ്ങനെയുള്ള സ്കോപ്പുകളില്ലാത്ത ആളുകൾ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക്, ആ അധ്യാപകർക്ക്, മാലിന്യങ്ങൾക്ക് നല്ല ശക്തിയായി പുതിയ കാലഘട്ടത്തിൻ്റെ വിവരങ്ങളും ചരിത്രബോധവും ഉണ്ടാവുക എന്നത് ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. യഥാർത്ഥത്തിൽ റിസർച്ച് സെൻറ്റർ വേണം വേണം എന്നൊക്കെ നമ്മളിതിൽ പറയുമ്പോൾ ഇതിലെഴുതാത്തൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ നല്ല കപ്പാസിറ്റി ഉള്ള പണ്ഡിതന്മാർ, അവർ പിന്നെ 23-24 വയസ്സ് പഠിച്ചിട്ട് കുട്ടികളും മക്കളുമായി പിന്നെ റിസർച്ചിന് പോയി ചേർന്ന് പഠിച്ചാൽ അതൊരു പക്ഷേ അവരുടെ ജീവിതത്തെയും ഒക്കെ മൊത്തം മാറ്റിമറിക്കും. നമുക്കറിയാം പല സ്ഥലങ്ങളിലും പ്രത്യേക കോഴ്സുകളായി കല്യാണം കഴിച്ചതിന് ശേഷം അവർ പഠിക്കണം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം തീർത്തും അനിവാര്യമാണ്. എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ കേരളത്തിലെ ഒരുപാട് ഡിഗ്രി സ്ഥാപനങ്ങൾ നടക്കുന്ന ആളുകൾ, സഖാഫിയുണ്ട്, സഅദിയുണ്ട്, അതുപോലെ അഹ്സനിയുണ്ട്, അങ്ങനെ പലരുണ്ട്. പലരുടെ കൂടെയും ഞാൻ ഈ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് പലരും എൻ്റെ സ്റ്റാഫിൽ പലരും ഉണ്ടാവാറുണ്ട്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളൊരു സംഭവം, നുസ്രികളായ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ദാർശനിക സ്വഭാവം ഉണ്ടാവാറുണ്ട്. ഒരു ക്രിയേറ്റീവ് മൈൻഡും ഒരു ദാർശനിക സ്വഭാവം ഉണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കുന്ന ഇൽമ്, ഹിക്മത്ത് രണ്ടാണ്. അത് ഇൽമ് അത് അള്ളാഹു ഉദ്ദേശിച്ചവന് കൊടുക്കും, ഹെക്കുമത്തും അങ്ങനെ തന്നെയാണ്. തന്ത്രപരമായ ഒരു സംഭവം, ഒരു അറിവിൽ നിന്ന് പിഴിഞ്ഞുണ്ടാകുന്ന സത്തിനെയാണ് ഹെക്കുമത്ത് എന്ന് പറയുന്നത്. ഒരു അറിവ് അത് കൃത്യമായി പാകമായി പഴുത്താൽ അതിലൊന്ന് ഒലിച്ചിറങ്ങുന്ന നീര് എന്താണോ അതാണ് ഹെക്കുമത്തായിട്ട് രൂപപ്പെടുന്നത്. ചില പണ്ഡിതന്മാർക്ക് അത് വേണ്ടുവോളമുണ്ട്. ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ 1300-ഓളം മുസ്ലിങ്ങൾ ഒരുപാട് ആളുകളുമായി എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ഹെക്കുമത്തുണ്ട്. അത് അള്ളാഹു തആല ഈ സ്ഥാപനത്തിന് കൊടുത്തതാണ്. സഖാഫികൾക്ക് ലീഡർഷിപ്പുണ്ട്, കാരണം അവർ വലിയ ലീഡറെയാണ് എന്നും കണ്ടുണരുന്നത്. എന്നും അവരുടെ പ്രഭാതങ്ങളിൽ അവർ കാണുന്നത് അവരുടെ ക്യാമ്പസിൽ ഒരു വലിയ ലീഡറുണ്ട്, ആ ലീഡറെ അവർ കാണും. ബഹുമാനപ്പെട്ട അഹ്സനികൾ ഏറ്റവും സൂഫിയായി സ്പിരിച്വലായി തിളങ്ങി നിൽക്കുന്ന ഒരു മഹാൻ മനുബൻ്റെ ശിഷ്യന്മാരായി നിൽക്കുന്നു. ഇങ്ങനെ സഅദി, അങ്ങനെ എഴുത്തിലും വായനയിലും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയുണ്ട്. പക്ഷേ നുസരികൾക്കുള്ളത് ഹെക്മത്ത്, അത് അവരുടെ ആ ഭാഷാപരമായ അർത്ഥത്തിലുമൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം അവരുടെ ഒരു റിസർച്ച് മൈൻഡിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത്, നമ്മളൊന്നും വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇവർ ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ഓക്കെ, സോ എവറിത്തിങ് ഈസ് ഓക്കെ, അതാണല്ലോ ഓക്കെ ഉസ്താദിൻ്റെ പ്രത്യേകത. മുപ്പര് അങ്ങനെ ഇനീഷ്യലാണല്ലോ സ്വീകരിച്ചത്. ഓക്കെ നിങ്ങൾ
കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരുടെയും വേരുകൾ ചെന്ന് മുട്ടുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ശരിയായ പാരമ്പര്യം, ആ മഖ്ദൂമി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് രണ്ട് വഴികളെയും ഒരുമിച്ച് കൂട്ടിപ്പിടിക്കുന്ന ഒരു മഹാസംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ അവിടെ നിന്ന് പഠിച്ച ആളുകളുടെ ആ ഹിക്മത്ത് അത് തന്നെയല്ലേ നുസ്രത്തിലൊന്നും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കാലോചിതമായി സംവദിക്കാനുള്ള കപ്പാസിറ്റി ആളുകൾക്കുണ്ടാവുക എന്നതാണ് ഗവേഷണം. അത് ഇതിലങ്ങനെ അടിച്ചു വെക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ നമ്മൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മഹൽ, കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു മഹലിൽ ഞാൻ അറിയുന്ന ഒരു ഉസ്താദ് ഒരു ഏകദേശം കൊറോണക്ക് മുമ്പ് ജോലിക്ക് വന്നു. 3 മാസം നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഒപ്പം പറഞ്ഞു അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അവിടെ വലിയ പ്രയാസമുണ്ടാകും. നോക്കുമ്പോൾ അതല്ല, അവിടെ ആ നാട്ടിൽ മുഴുവൻ ഹൈലി എഡ്യൂക്കേറ്റഡായ ആളുകളാണ്. അവരുടെ ജുമാക്ക് മുമ്പ് വന്നിട്ട് ഇന്ന വിഷയത്തെ ഉസ്താദ് പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പ്രസംഗിക്കാനുള്ള ആധികാരികമായ ഒരു ട്രാക്ക് ആ ഉസ്താദിനില്ല എന്നുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഏതെങ്കിലും സ്പെഷ്യൽ കോഴ്സിന് ചേരാൻ, എന്നിട്ട് കേരളത്തിൽ നടത്തുന്ന ഒരു സ്പെഷ്യൽ കോഴ്സിന് അദ്ദേഹം പോയി ചേരുകയും ചെയ്തു. മനസ്സിലാക്കണം. അപ്പം എന്താ അങ്ങനത്തെ മഹലുകളാണ് മലപ്പുറം ജില്ലയിലും അതുപോലെ പാലക്കാടൊക്കെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ ചോദിച്ച ആൾക്ക് വിവരമില്ലെങ്കിലും ഇനിയിപ്പോൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് എന്താവില്ല, ആലിമ്യങ്ങൾ അങ്ങനെ ഇതാക്കില്ല, അവർക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രാക്കിലേക്ക് പോകുമ്പോൾ ആലിമ്യങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടാകണം. അതിന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു അവസരത്തിൽ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. ഒരുക്കി കൊടുക്കുമ്പോൾ എങ്ങനെ ഒരുക്കണം, ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുള്ളത് മഹാനായ ജൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ നാട്ടിലെ പള്ളിയാണ്. ആ പള്ളി ആര് കയറ്റിയതാണ്? ഏറ്റവും കൂടുതൽ മനകളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയുടെ ആ പ്രദേശങ്ങൾ പൊന്നാനിയുടെ പരിസരത്താണ് ഏറ്റവും അറിയപ്പെടുന്ന മനകളൊക്കെ ഉണ്ടായത്. അന്ന് എല്ലാ സ്ഥാപനങ്ങളെയും വെല്ലുന്ന അതിമനോഹരമായ സൃഷ്ടിക്കാണ് അന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയത്. ആ പള്ളിയെ കവച്ചു വെക്കാൻ പറ്റൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. ആ പള്ളിയെ ആ നിലക്ക് നേരിടാൻ പറ്റുന്ന ഒരു മനയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ പ്രൗഢി, നമ്മുടെ വീട്, നമ്മുടെ രീതി, ആ രീതിയിൽ നിന്നൊക്കെ എങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഒരു പടി നന്നായി ചെയ്യണം. നോളജ് സിറ്റി മാത്രമൊന്നുമല്ല, ലോകത്ത് എല്ലാ ആളുകളും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമാണോ നമ്മളിപ്പോൾ പണ്ടത്തതുപോലെയാണോ? ഞാൻ ഈ മർക്കസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അവിടെ ഡോക്ടർ അസേരി ഈ മദീനത്തിൻ നൂറിനെ ഒരു പോസ്റ്റായി സൃഷ്ടിച്ചിട്ട് കുട്ടികൾക്ക് സൗകര്യം ഒരുക്കി. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ച് കാശുണ്ടാക്കാനൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. അതല്ല അതിൻ്റെ പിന്നിൽ. സമ്പന്നരായ ആളുകളുടെ ജീവിതം അവരുടെ കുട്ടികൾക്ക്, അവർ നിഷ്കളങ്കരാണ്, അവർ നല്ല ബാത്റൂമും നല്ല സൗകര്യങ്ങളും നല്ല സംവിധാനങ്ങളും ഇരുന്ന് അവർ പഠിക്കാൻ വരണമെങ്കിൽ അതേ മാറുകയുള്ളൂ. ഇന്ന് അതൊരു കോമണാണ്. ഇന്ന് എല്ലാ പണക്കാരുടെയും ഒരു മകനെങ്കിലും ഒരു ഉസ്താദാവണം, അതല്ലെങ്കിൽ റിസർച്ച് മൈൻഡുള്ള ആളുകളാവണം, കുട്ടികളാവണം എന്നുള്ളടത്ത് കാലം എത്തുകയാണ്. അവരൊക്കെ വന്നിരുന്നാൽ അവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥ. അതുപോലെ നന്നായിട്ട് റിസർച്ച് എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടി പഠിക്കും, അത്യാവശ്യം കഴിഞ്ഞ് ചിന്തിച്ച് പഠിക്കുമ്പോൾ അത്യാവശ്യം സൗകര്യങ്ങൾ വേണം, ഇല്ലെങ്കിൽ അത് കഴിയില്ല. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുള്ള ബുക്കുകളും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുള്ള ആളുകളുമൊക്കെ വന്നുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരുമായി ഇടപഴകണമെങ്കിൽ അവർക്കൊക്കെ പറ്റുന്നൊരു ക്യാമ്പസായി നമ്മൾ മാറ്റണം. അത് നമ്മുടെ ബാധ്യതയാണ്. പൊന്നാനിയിലെ പള്ളി അക്കാലഘട്ടത്തിലെ മികച്ച പള്ളിയായിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇബാദത്തെടുക്കുന്ന പള്ളികളൊക്കെ നമ്മളിപ്പോൾ യുഎഇയിലേക്ക് പോയിട്ടില്ലേ, എനിക്ക് ഏറ്റവും രസകരമായ ഒരു സംഭവം ഓർമ്മ വരുന്നത് അബുദാബിയുടെ പള്ളി ഒരു വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അലിയുൽ ഹാഷ്മി പ്രസംഗിച്ചു. അപ്പം അന്ന് ഷെയ്ഖ് സായിദ് ജീവിച്ചിരിക്കുന്ന കാലമാണ്. അദ്ദേഹം പ്രസംഗിച്ചു. ഷെയ്ഖ് സായിദിനോട് ആ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഉപദേശിച്ചത് മഹാനായ അലിയുൽ ഹാഷ്മി. അലി ഹാഷ്മി എന്താ പറഞ്ഞതെന്നറിയോ? എന്തുകൊണ്ട് ഞാൻ ഈ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഷെയ്ഖ് സായിദിനോട് പറഞ്ഞു എന്നല്ല പറഞ്ഞത്, പക്ഷെ അദ്ദേഹം ഓതിയ ഒരു ആയത്ത് ഇന്നും എൻ്റെ തലയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ബിർറ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്താണ് ഈ ബിർറ്? ബിർറിനോട് ചേർന്ന് വരുന്നൊരു സാധനമാണ് തഖ്വ. തഖ്വയാണ് നമ്മൾ ഓരോരുത്തരും തേടുന്നത്. തഖ്വ നമ്മൾക്ക് ലഭിക്കണോ അതിൻ്റെ തൊട്ട് താഴെയുള്ള ബിർറ് കിട്ടണം. ആ ബിർറിനർത്ഥം ഞാൻ പറയുന്നില്ല. അപ്പം എന്താണോ തഖ്വ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബിർറാണ്. ഈ ബിർറ് കിട്ടണമെങ്കിൽ എൻ്റെയും നിങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ അപകടകരമായ ബുഖലിൽ നിന്ന് രക്ഷപ്പെടണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരം 3 വട്ടം കഴിക്കാൻ വേണ്ടി തന്നൊരു ടോണിക്കാണ്. അള്ളാഹുമ്മ ഇന്നി നഅഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഖലബത്തി ദിൻ. അങ്ങനെ ആയൊരു ബുഖൽ എന്ന് പറയുന്ന സാധനം രോഗമാണ്. നമ്മൾ അറിയണം, നമുക്കൊരു ഒരു ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും രോഗമായ ഒരു സംഭവം ഒന്ന് അലസതയും വിഷമവും അതുപോലെ കസിലുമൊക്കെ അപകടങ്ങളാണ്. അതേപോലെ തന്നെ ഒരു സാധനമാണ് ബുഖൽ. നമ്മൾ വിചാരിക്കും അത് കൊടുക്കുമ്പോൾ അതുപോലെ അവരെ കൊണ്ട് അങ്ങനെ ആക്കി ഇങ്ങനെ. നമ്മുടെ മനസ്സും ശരീരവും എത്രമാത്രം അത് സംസ്കരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സൂറത്ത് 3-ാമത്തെ ജുസ് തുടങ്ങുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഞാൻ പറഞ്ഞതല്ല, അന്ന് ഷെയ്ഖ് സായിദിനെ കൊണ്ട് പള്ളി ഉണ്ടാക്കാൻ കാരണമായ അലുൽ ഹാഷിം പ്രസംഗിച്ച വാക്കാണ്.
എന്താ പറഞ്ഞത്? അപ്പൊ ബിർറ് എന്റെ ഷെഹ്സായിദിന് കിട്ടണം. അപ്പൊ അതിന് എന്ത് വേണം? അദ്ദേഹത്തിൽ നിന്ന് മാന്യമായ രീതിയിൽ ഏറ്റവും നല്ല ബിൽഡിങ്ങും ഏറ്റവും നല്ല സംവിധാനമായ പള്ളിക്ക് ഇറങ്ങണം. അപ്പൊ എന്തുണ്ടാവും? അദ്ദേഹത്തിന് തക്കവും ഉണ്ടാവും. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഈ അർത്ഥത്തിലല്ല പ്രസംഗിച്ചത്, ഞാൻ എൻ്റെ ഭാഷയിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് നേരം നമ്മൾക്കൊക്കെ ബിർറ് ലഭിക്കാൻ വേണ്ടി കേരളത്തിലെ പണ്ഡിതന്മാർ പലതും നമ്മുടെ കാലഘട്ടത്തിൽ വന്ന് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കവർ എന്താ, അവർക്ക് സ്വന്തം വീടില്ലാത്തവരാണ്, കാറില്ലാത്തവരാണ്. പലർക്കും ഇന്നാണ് കാറായത്. ഇവരൊക്കെ തുടങ്ങണ കാലത്തും ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഇവർക്കൊരു സൗകര്യമില്ല. പക്ഷെ അവർക്കൊക്കെ ഉണ്ടായ ഒരു നേട്ടം നമുക്ക് തക്കവ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. അവരുടെ നിരന്തരമായ ചോദ്യം, നമ്മുടെ ബുഹ്ല എന്ന് പറയുന്ന രോഗം നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ നമുക്കിപ്പോൾ 100,000 കൊടുക്കുമ്പോൾ 200,000 കൊടുക്കുമ്പോൾ നമ്മതൊരു വലിയ സംഭവമാണെങ്കിലും അത് നമ്മിൽ മാറ്റുന്ന ആ ഒരു വലിയ സംഭവം നമുക്ക് അവർക്കൊക്കെ ഇൽമിൻ്റെ ഇതുണ്ട്. ഇൽമിനോട് പ്രത്യേകത എന്താ? ഇൽമ് ഒന്നുകൂടെ ബോധ്യങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ്. അത് ആരിഫാകാൻ പറ്റും. ഇൽമ് ശരിക്ക് ആരിഫിലേക്കുള്ള കൺവെർഷൻ, ചിന്തയും ഇലാഹിയായ ധ്യാനവും ഉണ്ടായാൽ അവർ വേഗം ആരിഫിങ്ങളാവും. നമ്മളെന്താ ചെയ്യുക? നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് തക്കവ് കിട്ടാൻ പിന്നെന്തേ മാറുള്ളൂ? അതിലൊന്ന് ഇവരുടെ സ്വഹബത്താണ്, ഇവരുടേതായ ട്രാക്കാണ്. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, നമുക്ക് സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബിർറിലേക്കുള്ള ഒരു യാത്ര, ആ ഒരു സംഭവത്തെ നമ്മൾ ഇതിലായി കാണണം. പിന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഇവർ 270 കുട്ടികളുണ്ട് ഇവിടെ. ഞാൻ ഈ പ്രൊജക്റ്റിന് ലീഡർഷിപ്പേ ചെയ്യുന്നുള്ളൂ. ഇന്നിപ്പോൾ ഈ കാണുന്ന എല്ലാം ചെയ്തത് നുസരികളാണ്, ഒക്കെ അവർ തന്നെയാണ്. ഇത് തീരുന്നതോടുകൂടെ കേരളത്തിൽ ഒരു പ്രൊജക്റ്റിൻ്റെ വിപ്ലവം, സാധാരണ നമ്മുടെ കുട്ടികൾ റിസർച്ച് മൈൻഡ് ആയി വളരുന്നതോടുകൂടെ തന്നെ കേരളത്തിലെ മൊത്തം സ്ഥാപനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു കോളേജിൻ്റെ അഡ്മിഷനാണ് നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇവിടുത്തെ കുട്ടികളല്ലാതെ ഒരാളും ഇതിൽ ഇടപെടുന്നില്ല. ഞാനും ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ അണ്ടത്താണിയും ബഹുമാനപ്പെട്ട ഉസ്താദുമൊക്കെ ഞങ്ങൾ നോക്കി നിന്നുകൊണ്ട് ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് നിർദ്ദേശം കൊടുക്കുക എന്നല്ലാതെ ഞങ്ങൾ ആരും ഇതിൽ ഇടപെടുന്നില്ല. ഞങ്ങൾ ഇടപെടുന്നത് ഈ മുഴുവൻ കാര്യങ്ങളും, ഇന്നത്തെ അനൗൺസ്മെൻറ്റും ഇന്നത്തെ പരിപാടിയും ഒക്കെ ഷെരീഫ് നുസരിയുടെ നേതൃത്വത്തിൽ, അതുപോലെ ജാഫർ നുസരിയുടെ നേതൃത്വത്തിൽ, അതുപോലെ ഷെഫീഖ് നുസരി, ഇങ്ങനെ ഒരു 5-6 നുസരിമാരും അവരുടെ പിന്നിലുള്ള മറ്റു നുസരിമാരുമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു വന്നാൽ നമുക്ക് എന്തുണ്ടാകും? ഇപ്പോൾ നോളജ് സിറ്റിയിലൊക്കെ നമ്മളുണ്ടായ ഒരു ടീം ക്രിയേറ്റ് ചെയ്തതാണ്. ഇന്ന് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അതിനകത്ത് സ്ഥാപനങ്ങളുടെ ഓണർമാരായി നടത്തുന്നവർക്കെത്തി. കാരണം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ അവർ വളർന്നു വന്ന് കേരളത്തിനൊരു ദിശാബോധം കൊടുക്കുന്ന ട്രാക്കിലേക്ക് അവരെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന ഈ യൂണിവേഴ്സിറ്റി, അല്ല നമ്മുടെ റിസർച്ച് സെൻറ്റർ, അതുപോലെ അക്കാഡമിക് ബ്രില്യൻസ്, ലോകോത്തര പാശ്ചാത്യ സൗകര്യങ്ങൾ, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത്, ഇനി നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇവരുമായി മിങ്കിളാവുന്നില്ല? അതിനൊരു കാരണമുണ്ട്. അവരുടെ മുന്നിൽ ഇവരുടെ, അവർ പഠിച്ച് നമ്മുടെ കാശ് കൊണ്ട് പഠിച്ച ഒരു സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ അവർക്ക് വന്ന് ഇടപെടാൻ പറ്റുന്ന ഒരു പാശ്ചാത്യമല്ല നമ്മുടെ കോളേജുകളുടെ ക്യാമ്പസിൽ പിന്നെ അവർ വരില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ, നല്ല വിദ്യാസമ്പന്നരായ ഡോക്ടർമാരെ, എൻജിനീയർമാരെ, അവരൊക്കെ നമ്മുടെ ക്യാമ്പസുമായി അടുപ്പിക്കണമെങ്കിൽ അവർക്കൊക്കെ പറ്റാവുന്ന ഒരു ട്രാക്കിലേക്ക് നമ്മൾ വളരണം. ആ വളരൽ കാലോചിതമാണ്. അതെന്തല്ല, അതൊരു വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ നുസ്രത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ ആത്മീയമായ പ്രഭവവും ദീനീ പ്രഭവവും ഇതാണെങ്കിൽ ഇത് തന്നെയാണ് മികച്ചു നിൽക്കേണ്ടത്. നമ്മുടെ വീടെല്ലാം മികച്ചു നിൽക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഇതിനേക്കാൾ വലിയ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഇടപെടാനും ഒക്കെ പറ്റുന്ന ആത്മീയ ശക്തിയും അതുപോലെ സാമ്പത്തിക ശക്തിയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ കാണിച്ച രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ മഹല്ലുകളിലും സമൂഹത്തിലും ശക്തിയുള്ള പണ്ഡിതന്മാർ വളർന്നു വരണമെങ്കിൽ നുസ്രത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലോകോത്തര പാശ്ചാത്യ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ മുറ്റത്തേക്ക് വരുന്നത് നെറ്റിലൂടെയും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ്. അതിനൊരുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൈബ്രറി സംവിധാനങ്ങൾ ഒരുക്കുക എന്നാണ്. അല്ലാതെ അവിടുത്തെ പെയിൻറ്റും ബിൽഡിങ്ങിലും അല്ല അതിലുള്ളത്. അവിടെ 100,000 രൂപ ഒരു ഏതെങ്കിലും ഒരു സോണി യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രസിലേക്ക് നമ്മുടെ ഒരു കുട്ടിക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതിൻ്റെ ലോഗിന് വേണം ഏറ്റവും ചുരുങ്ങിയത് 500,000 രൂപ, 600,000 രൂപ. അങ്ങനെ ആകുമ്പോൾ 100,000 പുസ്തകങ്ങളിലേക്ക് കുട്ടികൾക്ക് കടന്നു ചെല്ലാൻ പറ്റും. പക്ഷേ 500,000 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ, നമുക്ക് എന്താ അറിയാം, ഒരു സബ്സ്ക്രിപ്ഷൻ്റെ പാസ്വേഡിന് നമ്മൾ 500,000 കൊടുക്കണം. കൊടുത്താൽ എന്തുണ്ടാകും? ലോകത്ത് മലബാറിനെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ലോഗിനിൽ നമുക്ക് കിട്ടുകയാണ്. മലബാറിനെ സംബന്ധിച്ച് സോണി പ്രസ് എന്തൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ അത് 500,000 രൂപയുടെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈബ്രറിയിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ആ സമയത്ത് 500,000 രൂപ ഉണ്ടായാൽ നമുക്ക് അവിടെ സോണി പ്രസിൻ്റെ ക്യാമ്പസിൽ പോയി അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങി വരുമ്പോഴാണ് നോക്കൂ നിങ്ങൾ എന്തൊക്കെ ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ്, ഫൈസൽ ഹസനി ഉസ്താദിനെ പോലുള്ള ആളുകളാണ്
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എത്ര രാവും പകലുമാണ് അവരൊക്കെ പുസ്തകങ്ങളുടെ പിന്നാലെ നടക്കുന്നത്. ഒരു പുസ്തകം യൂണിവേഴ്സിറ്റിയിലൊരു ആവശ്യത്തിന് വേണ്ടി പുസ്തകം തുടങ്ങിയാൽ കേരളത്തിൽ നിന്ന് 100 ആളുകൾക്ക് വിളിക്കണം ഒരു പുസ്തകത്തിൻ്റെ കോപ്പി കിട്ടാൻ. ലണ്ടനിൽ കൊടുക്കുന്ന പുസ്തകം ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ? കാരണം 5-6 ലക്ഷം കൊടുക്കുന്ന ഒരു മെമ്പർഷിപ്പ് കൊടുത്താൽ മർക്കസിലെ പണ്ഡിതന്മാർക്കും എല്ലാവർക്കും വന്ന് റിസർച്ച് ചെയ്ത് എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ബാക്കപ്പ് ചെയ്താൽ മാത്രമേ നടക്കൂ. ഞാൻ ദുബായ് ഇവിടെ ഇമിഗ്രേഷനിലല്ല അഡ്നോക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ സബ്സ്ക്രിപ്ഷനും നെറ്റ്വർക്കിൻ്റെ ഒക്കെ സംവിധാനം അന്നേ ഉണ്ട്. പക്ഷെ അന്നൊന്നും നമ്മുടെ ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അന്നൊക്കെ പഠിച്ചവർ അസഹറിന്ന് പഠിച്ചപ്പോൾ ഇവിടുത്തെ കുട്ടികൾ അസഹറിൽ പോയി പഠിക്കേണ്ടി വന്നു. ഞാൻ പറയുന്നു, നമ്മൾ കാണുന്ന രീതിയിലുള്ള ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വന്നാൽ പിന്നെ കുട്ടികൾ അസഹറിലേക്ക് പോകേണ്ടതില്ല. അസഹറിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വലിയ എന്തുകൊണ്ട് പഴയകാലം സൃഷ്ടിക്കപ്പെടുന്നില്ല ചോദ്യങ്ങൾക്ക് മറുപടിയാവും. ഫത്വുൽമീന് ശർഹ് വരും, പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ വരും. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്യാമ്പസിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. എല്ലാവരും സഹായിക്കുക എന്ന് പറഞ്ഞാൽ പോരാ, കൂടെ നിൽക്കലാണ് ആവശ്യം. ഏതൊരു പ്രൊജക്റ്റും വിജയിക്കുന്നത് 250-280 കുട്ടികൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപോലെ അവർ പരന്നൊഴുകും. പരന്നൊഴുകുമ്പോൾ നമുക്കതിൻ്റെ നേട്ടങ്ങൾ ഒരു വർഷം കൊണ്ട് നമുക്കുണ്ടാകും. പക്ഷേ അതിൻ്റെ വിജയികൾ നമ്മളായി മാറണമെങ്കിൽ നമ്മൾ മുന്നിൽ നിൽക്കണം, മുന്നിൽ നിന്ന് കൊടുക്കണം. ആ ഒരു താങ്ങ്, ഒരു തണൽ, ഒരു തള്ളൽ. അതുകൊണ്ട് ഈ കുട്ടികൾ അതിൻ്റേതായ വിജയത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും അതതിൻ്റെ ഘട്ടങ്ങളിൽ വെച്ച് ഇതുപോലെ 3 മാസം കൂടുമ്പോൾ നമുക്ക് വീണ്ടും കൂടണം. ഇതിൻ്റെ വളർച്ച നമുക്ക് വിലയിരുത്തണം. ആ പ്രൊജക്റ്റുകളിലേക്ക് നിങ്ങളെല്ലാവരും സഹകരിക്കണം. നിങ്ങളുടെ കുട്ടികളെയും കുടുംബത്തെയും അതിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഡോക്യുമെൻ്ററി 100 സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമായി നമ്മൾ എക്സലൻസി മീറ്റ് വെക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളുടെയൊക്കെ നമ്പർ കൊടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ നമുക്ക് ഒരു സ്പിരിച്വാലിറ്റി, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രത്യേകത അതാണ്. ഉസ്താദ് എപ്പോൾ പറയുമ്പോഴും ഞാൻ ഉസ്താദിനെ കൂടുതൽ പരിചയപ്പെട്ടത് പുറത്തു വെച്ചാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട ബഹറുലൂം ഒക്കെ ഉസ്താദിന് ദർസ് നടത്താനുള്ള പെർമിഷൻ കൊടുത്തത് അവിടുന്ന് ഇജാസത്ത് നൽകിയത് ബഹുമാനപ്പെട്ട അറക്കൽ കുഞ്ഞുമൽക്കാൻ മുസ്ലിയാറാണ്. എൻ്റെ മഷായഖന്മാരും എൻ്റെ വാപ്പയുടെ മഷായഖന്മാരുമായ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം മഹാന്മാരുടെ ഉസ്താദാണ് അറക്കൽ മൂപ്പർ. കേരളത്തിലുടനീളം ചെല്ലുന്ന അല്ലെങ്കിൽ ലോകത്തൊട്ടുക്ക് ചെല്ലുന്ന ബഹുമാനപ്പെട്ട അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂരി തങ്ങളുടെ ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന മഹത്തായ സംവിധാനത്തിൻ്റെ സ്രോതസ് അറക്കൽ മൂപ്പരാണ്. മഹാനവറുകളാണ് ഇവിടെ ബഹറുലുലൂമിന് ദർസ് നടത്താനുള്ള ഇജാസത്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കണക്ഷനാണ്. ആ കണക്ഷൻ കൊണ്ടായിരിക്കണം ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരാൻ കാരണമായത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല നിലയിൽ, നല്ല രീതിയിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കാനും കേരളത്തിലെ മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ കുട്ടികൾ ഇടപെട്ടുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് വഴി കാണിക്കാനും ഈ ഒരു പ്രൊജക്റ്റ് തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.